ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗെറ്റ് റിസൾട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗൂഗിൾ പിക്സലിൻ്റെ തന്നെ ഒരു എന്താ പറയുക പുതിയ മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഗൂഗിൾ പിക്സലിൻ്റെ ഒരു ഫോൾഡബിൾ ഡിവൈസാണ് ഈ ഒരു ഫോൺ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഗൂഗിൾ പിക്സൽ ഫോൾഡബിൾ ഡിവൈസ് ഇറക്കാൻ പോകുന്നു എന്നുള്ള ലീക്കുകൾ ഒരു 1-2 മാസമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഏകദേശം അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു കറണ്ട് സ്റ്റേജിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഗൂഗിൾ പിക്സലിൻ്റെ ഫോൾഡബിൾ ഡിവൈസിനെ കുറിച്ച് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫോണിൻ്റെ പേരെന്ന് പറയുന്നത് മറ്റൊന്നല്ല, പിക്സൽ പാസ്പോർട്ട് എന്നാണ് ഈ ഒരു ഫോണിൻ്റെ പേര്. അതാണ് വരാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ ഒരുപാട് ലീക്കുകളും കാര്യങ്ങളൊക്കെ പിക്സൽ ഫോൾഡ് എന്ന് കണ്ടതായിട്ട് എന്താ അങ്ങനെ രീതിയിൽ പേര് വരാനുള്ള സാധ്യത മെൻഷൻ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ പിക്സൽ ഫോൾഡ് എന്നതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് പിക്സൽ പാസ്പോർട്ട് എന്നായിരിക്കും. കാരണം ഫോൾഡ് എന്നുള്ള വേർഡ് എല്ലാ കമ്പനികളും ഫോൾഡബിൾ ഡിവൈസ് എടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ചിലപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പിക്സൽ ചിലപ്പോൾ പിക്സൽ പാസ്പോർട്ട് എന്നുള്ള നെയിം സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു ഡിവൈസ് ഇന്ന് നിലവിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പിക്സലിൻ്റെ ഭാഗത്തു നിന്ന് പിക്സൽ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡബിൾ ഡിവൈസ് കാണാൻ സാധിക്കുന്നു ഉണ്ട് എങ്കിൽ അതിനുള്ള ഏക കാരണം സാംസങ് മാത്രമാണ്. കാരണം സാംസങ്ങിൻ്റെ കയ്യിലാണ് ഈ ഒരു ഫോൾഡബിൾ ഡിസ്പ്ലേ ഉള്ളത്. അപ്പം ഫോൾഡബിൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അവർ വളരെ വലിയ രീതിയിൽ ഒരു ഫോർകാസ്റ്റിംഗ് തന്നെ നടത്തിയിട്ടുണ്ട്. അതായത് സാംസങ് തങ്ങളുടെ ഫോൾഡബിൾ ഡിസ്പ്ലേ ഒരുപാടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും അത് പല കമ്പനികൾക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഗാലക്സി സെഡ് ഫോൾഡൊക്കെ നമ്മൾ കണ്ടതാണ്, വളരെ നല്ല ഡിവൈസ് തന്നെയാണ്. നമുക്ക് ചുരുട്ടി മടങ്ങി പുകലിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഡിവൈസുകളെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഇന്നൊവേഷൻ ഈ ഒരു ടെക്നോളജി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഗാലക്സി അല്ലെങ്കിൽ സാംസങ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. 1 മില്യണോളം ഡിസ്പ്ലേ യൂണിറ്റുകളാണ് അവർ ഈ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്തിട്ട് എല്ലാ ഒരുപാട് കമ്പനികൾക്ക്, അതായത് ഓപ്പോ അതേപോലെ തന്നെ ഷവോമി, പിക്സൽ അതുപോലെ തുടങ്ങിയ കമ്പനികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഷവോമിയുടെ ഭാഗത്തു നിന്നാലും ഓപ്പോയുടെ ഭാഗത്തു നിന്നാലും ഈ ഒരു ഫോൾഡബിൾ ഡിവൈസിലേക്ക് അവർ മൂവ് ചെയ്യുന്നുണ്ടെന്ന തരത്തിൽ ഒരുപാട് ലീക്കുകളും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ്. അപ്പം പിക്സലും ആ ഒരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഫോൾഡബിൾ ഡിവൈസിൻ്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഫോണിൽ ഗൂഗിൾ പിക്സൽ പാസ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫോണിൽ വരാൻ സാധ്യതയുള്ള ഫീച്ചേഴ്സാണ് ഇനി നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരുപാട് നല്ല ഫീച്ചേഴ്സോടുകൂടി തന്നെയാണ് ഗൂഗിൾ പിക്സൽ പാസ്പോർട്ടും എത്തുകയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ പിക്സൽ 6 പ്രോയുടെ ലീക്ക്ഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഗൂഗിളിൻ്റെ തന്നെ സ്വന്തം പ്രോസസ്സറാണ് അവർ ഈ പ്രാവശ്യം ഫോണുകളിൽ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന്. അതായത് GS പ്രോസസ്സറുകളാണ് അവർ ഈ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതേപോലെ തന്നെ സെയിം പ്രോസസ്സർ അല്ലെങ്കിൽ സെയിം അവരുടെ സ്വന്തം പ്രോസസ്സർ തന്നെയായിരിക്കും ഗൂഗിൾ പിക്സൽ പാസ്പോർട്ടിൽ അല്ലെങ്കിൽ ഫോൾഡബിൾ ഡിവൈസായ ഗൂഗിൾ പിക്സൽ പാസ്പോർട്ടിൽ അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതേപോലെ തന്നെ ഈ ഒരു ഫോണിൽ എടുത്തു പറയേണ്ട മറ്റൊരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സായിട്ട് വരാൻ പോകുന്നത്, ഇതുവരെ സ്മാർട്ട് ഫോണിൻ്റെ കാര്യങ്ങളിൽ സ്മാർട്ട് ഫോണുകളിൽ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് അണ്ടർ ഡിസ്പ്ലേ ക്യാമറയോട് കൂടിയായിരിക്കും ഒരു പക്ഷേ ഗൂഗിൾ ഫോൾഡ് അല്ലെങ്കിൽ ഗൂഗിൾ പിക്സൽ പാസ്പോർട്ട് എത്താൻ പോകുന്നത്. നമുക്ക് ക്യാമറ ഫ്രണ്ട് സൈഡിലുള്ള ക്യാമറ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കില്ല, ഫുള്ളായിട്ട് സ്ക്രീനായിരിക്കും. പക്ഷേ ഡിസ്പ്ലേയുടെ അടിയിലായിട്ടായിരിക്കും ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. ആ രീതിയിലുള്ളൊരു ക്യാമറയോട് കൂടിയായിരിക്കും ഗൂഗിൾ പിക്സൽ പാസ്പോർട്ട് എത്താൻ പോകുന്നത്. അതേപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഹൈ എൻഡ് പ്രോസസ്സറുകളോടൊക്കെ കൂടിയ തന്നെ ഒരു നല്ല ഡിവൈസ് തന്നെയായിരിക്കും ഗൂഗിൾ പിക്സൽ ഫോൾഡ്. അതേപോലെ പിക്സൽ ഫോണുകളുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ് അവരുടെ ക്യാമറ എന്നുള്ളത്. ഗൂഗിൾ പിക്സലിൻ്റെ എല്ലാ ഫോണുകളിലും തന്നെ ക്യാമറയിൽ ഒരു പടി മുൻപിലാണ്. അപ്പം സെയിം കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് വിചാരിക്കാം. അതായത് ഗൂഗിൾ പിക്സൽ പാസ്പോർട്ടിലും നല്ലൊരു ക്യാമറ സെറ്റപ്പോൾ തന്നെയായിരിക്കും ഫോൺ എത്താനുള്ള സാധ്യത ഉള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.